അത് വേണ്ടായിരുന്നു അപർണ എന്തുവന്നാലും ആ താലി താൻ അഴിക്കാൻ പാടില്ലായിരുന്നു ഞാൻ അഴിച്ചാൽ എന്താ അരുണ്ടെ അമ്മയുടെ കയ്യിലല്ലേ അതുള്ളത് അമ്മയ്ക്കും ജോൽസ്യത്തിൽ നിന്നെ പോലെ അമിതമായ വിശ്വാസമാണ് മറ്റെന്തെങ്കിലും പ്രതിവിധിയെക്കുറിച്ച് നമുക്ക് ജോൽസ്നോട് അന്വേഷിക്കാമായിരുന്നു മറ്റെന്ത് പ്രതിവിധി വേണ്ട അരുൺ അങ്ങനെ ഒരു പരീക്ഷണമൊന്നും ഇനി വേണ്ട മൂന്ന് മാസം കൊണ്ട് എല്ലാത്തിനും പരിഹാരം ഉണ്ടാവുന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതുവരെ കാണാതെയും സംസാരിക്കാതെ ഇരിക്കാന്ന് പറഞ്ഞാ എനിക്ക് അതിനെ പറ്റൂ തോന്നില്ല പറഞ്ഞാ ഇത് അരുൺ പറയേണ്ടത് എന്നോടല്ല അമ്മയോടാ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു കേറിയ ഒരു പെണ്ണ് മാത്രം ഞാൻ എവിടെ ജീവിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാ അതെന്താ പറഞ്ഞാ അങ്ങനെ പറഞ്ഞു അപ്പോൾ തന്റെ ഇഷ്ടപ്രകാരമല്ലേ താൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയത് ഞാൻ പോയത് എൻ്റെ ഭർത്താവ് ധർമ്മസങ്കടത്തിൽ ആവരുതെന്ന് കരുതിയ അല്ലാതെ അരുണിനെ വിട്ടുപോകാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല ഒരു പെണ്ണും വിവാഹത്തിൻ്റെ രണ്ടാം നാൾ താലി കിട്ടിയവനെ പിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കില്ല എന്നെങ്കിലും അരുണൊന്ന് മനസ്സിലാക്കണം പ്ലീസ് അപർണ അരുൺ എനിക്ക് ടൈമായി നമ്മളിപ്പോൾ പ്രേമിച്ച് നടക്കുന്നവരല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫാ ഇനി ഇങ്ങനെയുള്ള വഴി വെച്ചുള്ള ഡിസ്കഷന് എനിക്ക് താല്പര്യമില്ല മൂത്ത മകൾ വിനീത ആർക്കോ ഉണ്ടായവൾ ഈ കുടുംബത്തിന്റെ ഭാഗ്യദേവത ആയിക്കൊണ്ടിരിക്കില്ലേ നിങ്ങളൊക്കെ കൂടി ഈ കുടുംബത്തെ ഇല്ലാതാക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ എങ്ങനെയെങ്കിലും ഞങ്ങൾ പാവങ്ങൾ ജീവിച്ചു പോയിക്കോട്ടെ നിങ്ങളുടെ കടം തീർത്തല്ലോ ഇനി ഞങ്ങളെ വെറുതെ വിട്ടൂടെ അയ്യോ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നതൊന്നുമല്ല ഒരു പുതിയ രക്ഷാമാർഗം കണ്ടെത്തിയ നിന്നെയും നിന്റെ മൂത്ത മകളെയും ഒന്ന് അഭിനന്ദിക്കാൻ വന്നതാ ഗോപിനാഥ മേനോനെന്ന് പറഞ്ഞാൽ ആരാ കോടീശ്വരനല്ലേ കോടീശ്വരൻ അങ്ങനെ ഒരാളെ രക്ഷകനായി കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ എന്തായാലും മുരുകൻ ആക്സിഡന്റിൽ ചത്തുപോയത് നിങ്ങളുടെ ഭാഗ്യം സൂക്ഷിച്ച് സംസാരിക്കണം എന്റെ മക്കളുടെ അച്ഛനെ കുറിച്ചാ നിങ്ങൾ പറയുന്നത് ഭർത്താവില്ലാതായി പോയത് നിങ്ങൾ ചിലപ്പോ ഭാഗ്യമായി കരുതി കാണും പക്ഷേ ഞാൻ അങ്ങനെയുള്ളവളല്ല മതി നീ അത്ര വലിയ പുണ്യവതി ഒന്നും ചമയണ്ട പഴയ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഈ നാട്ടുകാർ ചിലതൊക്കെ എന്നോട് പറഞ്ഞു പിന്നെ നിന്റെ മൂത്ത മകൾ വീടിന്റെ കടം തീർക്കാൻ കൊണ്ടുവന്ന 13 ലക്ഷത്തിന്റെ ചെക്ക് ആരുടെ പേരിലുള്ളതാണെന്നും എനിക്കറിയാം ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ഗോപിനാഥ മേനോൻ വടക്ക് നിന്ന് ഇവിടേക്ക് കുടികയറി വന്നവനാ വർഷങ്ങൾക്ക് മുൻപ് ആ ഭാഗത്തു നിന്ന് ഒളിച്ചോടി വന്നവളല്ലേ നീയും അങ്ങനെ ചിലതൊക്കെ ചേർത്ത് വായിക്കുമ്പോ മുരുകന്റെ കൂടെ ഈ നാട്ടിലേക്ക് വരുമ്പോ നിന്റെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞിന്റെ തന്ത ഗോപിനാഥ മേനോനാണെന്ന് ഞാൻ അടക്കമുള്ള നാട്ടുകാർ വിശ്വസിക്കുന്നതിൽ എന്താ ദേവൂട്ടി ഒരു തെറ്റ് നിങ്ങളെപ്പോലുള്ളവർക്ക് പാവങ്ങളായ ഞങ്ങളെക്കുറിച്ച് എന്തും പറയാം ആരാ ചോദിക്കാൻ പക്ഷേ മുകളിൽ ഒരാളുകൂടി അത് കേൾക്കുന്നുണ്ടെന്ന് ഓർക്കണം ദൈവദോഷം പറയുന്നവർക്ക് എന്തെങ്കിലും അതിന്റെ തിരിച്ചടി കിട്ടാതിരിക്കില്ല അതിന് നിനക്കോ നിന്റെ കുടുംബത്തിനോ ദോഷം വരുന്നതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ദേവൂട്ടി നിങ്ങൾക്ക് ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടായതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഒന്നുമില്ലെങ്കിലും എന്റെ 13 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ ദാ ഈ വീടിന്റെ പ്രമാണമാ പണം തന്നിട്ടും ഇത് തിരിച്ചു കിട്ടിയില്ല എന്ന് നിന്റെ മോൾ ആരോടൊക്കെയോ പരാതി പറഞ്ഞു എന്ന് കേട്ടു വരുമ്പോ കൊടുത്തേക്ക് എല്ലാ അർത്ഥത്തിലും ഇതിപ്പോ അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാണല്ലോ ദാ ഈ കുട്ടികളുടെ കാര്യമാ കഷ്ടമായത്
മൂത്തവൾക്ക് അവളുടെ അച്ഛനെ തിരിച്ചു കിട്ടിയപ്പോൾ ഈ പാവങ്ങൾക്ക് അച്ഛനെ നഷ്ടമായി. ആ ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റൊന്നിന് വളവാകൂ. നിങ്ങൾ പോകുന്നുണ്ടോ? എന്റെ മക്കളെ കൂടെ വേദനിപ്പിക്കാതെ. എനിക്ക് ആകെയുള്ളത് ഇവരാ. ഒന്ന് വെറുതെ വിട്ടേക്ക് ഞങ്ങളെ. ഞാനും എന്റെ മക്കളും പിച്ചെടുത്തെങ്കിലും ജീവിച്ചോളാം. ഏ അതിന്റെ ആവശ്യം വരില്ല. ഇനി വിനീതം നോക്കില്ലേ ഇവരെയൊക്കെ. ആ പിന്നെ മുരുകനെ ഒഴിവാക്കാൻ വേണ്ടി ആ ആക്സിഡന്റ് ഗോപിനാഥ് മേനോൻ കരുതിക്കുട്ടി ചെയ്തതാണെന്നൊക്കെ ഇവിടെ ചിലരൊക്കെ സംശയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കാൻ നീ വിനീതയോടൊന്ന് പറയണം. ഇല്ലെങ്കിൽ കൈ വന്ന സൗഭാഗ്യമൊക്കെ വന്ന വഴിയേ അങ്ങ് ചോർന്നു പോകും. എന്നാ ഞാൻ പോട്ടെ. എന്താ അമ്മ ഒരു പറഞ്ഞത്? ഞങ്ങളുടെ അച്ഛനെ ആരെങ്കിലും കൊന്നതാണോ? ഒരിക്കലുമല്ല. ഇതൊക്കെ നമ്മൾ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ ആരോ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്നതാ മക്കളെ. നിങ്ങളെങ്കിലും ഇതൊന്നും വിശ്വസിക്കല്ലേ? ഈശ്വര, എന്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിലും വിഷം പാകിയിട്ടാണല്ലോ ആ സ്ത്രീ പോയത്. ഒന്നുമല്ലാത്ത ഈ കുടുംബത്തിന് നേരെ എന്തിനായിരിക്കും അവരിങ്ങനൊക്കെ ചെയ്യുന്നത്? ഒരു വെടിക്ക് രണ്ടു പക്ഷി, അതാണ് എന്റെ ലക്ഷ്യം. എന്നെയും എന്റെ മകനെയും പുല്ലുപോലെ കണ്ട ഗോപിനാഥ മേനോന്റെ അഭിമാനവും അന്തസ്സും വേരോടെ പിഴുതെറിയുക. കോടികൾ ഇറക്കിയാലും കൈവിട്ടുപോയ മാനം അയാൾക്ക് തിരിച്ചു കിട്ടരുത്. ഒപ്പം നാളെ പൊന്നിൻവില കൊടുത്താലും കിട്ടാത്ത വിധം ഡെവലപ്പാകാൻ പോകുന്ന മുരുകന്റെ വീടിരിക്കുന്ന സ്ഥലം, അത് തിരിച്ചെന്റെ ഈ കൈകളിലേക്ക് തന്നെ വരണം. ഈ കളി കൊണ്ട് അത് ഞാൻ വരുത്തിയിരിക്കും. ആ കുടുംബത്തോട് അങ്ങനൊരു ക്രൂരത വേണോ അപ്പച്ചി? പാവങ്ങളല്ലേ ആ അമ്മയും മക്കളും. മാന്യമായ ഒരു വില കൊടുത്ത് ആ സ്ഥലം നമുക്ക് വാങ്ങിയാ പോരെ? അതൊന്നും നടക്കാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് ഗോപിനാഥ മേനോന്റെ സപ്പോർട്ട് അവർക്കുണ്ടെങ്കിൽ. അയാൾ എല്ലാം അറിഞ്ഞുകൊണ്ടാ അവൾക്ക് ചെക്ക് കൊടുത്തത് എന്നെ തോൽപ്പിക്കാൻ. അപ്പൊ പിന്നെ തിരിച്ചൊരു പണി ഞാനും കൊടുക്കണ്ടേ?